ഇന്ത്യൻ മാർക്കറ്റിലെ ഫുൾ സൈസ് എസ് യു വി സെഗ്മെന്റ് അടക്കി ഭരിക്കുന്ന ടൊയോട്ട ഫോർച്യൂണറിന്റെയും ഫോർഡ് എൻഡീവറിന്റെയും ഇടയിലേക്കാണ് 2020 എം ജി ഗ്ലോസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത്. ഡയമെൻഷൻസിലും ലുക്കിലും പെർഫോമൻസിലും ഫോർച്യൂണറിനെയും എൻഡീവറിനെയും പിന്നിലാക്കിക്കൊണ്ടാണ് എം ജി ഗ്ലോസ്റ്റർ വന്നത്. കൂടാതെ ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ട്വിൻ ടർബോ പവർഫുൾ ഡീസൽ എഞ്ചിനും 2 ലിറ്റർ 4 സിലിണ്ടർ ട്വിൻ ടർബോ ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കുന്ന മാക്സിമം പവർ 215 BHP 480 Nm ടോർക്കും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഫോർച്യൂണറിനെയും എൻഡീവറിനെയും പിന്നിലാക്കിയ എം ജി ഗ്ലോസ്റ്ററിന് വലിയ പനോറമിക് സൺറൂഫും 19-inch അലോയ് വീൽസും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫോർച്യൂണറിനേക്കാളും എൻഡീവറിനേക്കാളും വലിയ വീൽ സൈസ്, 70+ കണക്റ്റഡ് ഫീച്ചേഴ്സും സെഗ്മെന്റ് ലീഡിംഗ് ലക്ഷറി ഇന്റീരിയേഴ്സും കൂടാതെ വലിയ 12.3-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും. ഇതെല്ലാം കൂടെ ഫോർച്യൂണറിൽ നിന്നും എൻഡീവറിൽ നിന്നും ഗ്ലോസ്റ്ററിനെ വ്യത്യസ്തനാക്കി. ഗ്ലോസ്റ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന 8-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ZF സോഴ്സ്ഡ് ഗിയർ ബോക്സ് ആണ്. എന്ന് വെച്ചാൽ BMW-യിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗിയർ ബോക്സ്. ശരിക്കു പറഞ്ഞാൽ മെയ്ഡ് ഇൻ ജർമ്മനി. തീർന്നില്ല, ഫോർച്യൂണറിൽ നിന്നും എൻഡീവറിൽ നിന്നും ഗ്ലോസ്റ്ററിനെ വീണ്ടും വ്യത്യസ്തനാക്കുന്നത് അതിൻ്റെ അഡാസ് ഫീച്ചേഴ്സാണ്. അഡാസ് ഫീച്ചേഴ്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ്. ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലൊരു വാഹനം വന്നാൽ ആ വാഹനത്തിനെ സെൻസ് ചെയ്ത് പിന്നെ ആ വാഹനത്തിൻ്റെ സ്പീഡായിരിക്കും ഗ്ലോസ്റ്ററിനുണ്ടാവുക. അങ്ങനെ സെഗ്മെന്റിൽ വെച്ച് തന്നെ ആദ്യമായി അഡാസ് ഫീച്ചേഴ്സോടുകൂടി വന്ന വാഹനമായിരുന്നു എം ജി ഗ്ലോസ്റ്റർ. കോമ്പറ്റീറ്റേഴ്സായ ഫോർച്യൂണറിനെയും എൻഡീവറിനെ അപേക്ഷിച്ച് ഇത്രയധികം സവിശേഷതകൾ ഉണ്ടായിട്ടും മൾട്ടി ടെറൈൻ ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ടായിട്ടും എം ജി ഗ്ലോസ്റ്റർ കേരളത്തിൽ ലോഞ്ച് ചെയ്തപ്പോഴാണ് കഥ മാറുന്നത്. 2020 കോവിഡ് ഒന്ന് ഒതുങ്ങിയതിനു ശേഷമാണ് മലയാളത്തിലെ ഫേമസ് ട്രാവൽ ലോഗറായ സുജിത് ഭക്തനും ഫ്രണ്ട് എമിൽ ജോർജും കൂടെ ഫോർഡ് എൻഡീവറിൽ പലവിധ അഡ്വഞ്ചർ ഓഫ് റോഡ് ട്രിപ്സിനും പോകുന്നത്. കളിമണ്ണിലും മരുഭൂമിയിലും മഞ്ഞുമലയിലും തുടങ്ങി ഫോർഡ് എൻഡീവറിന്റെ പലവിധ ഓഫ് റോഡ് മോഡ്സും ടെസ്റ്റ് ചെയ്ത് കോവിഡ് സമയത്ത് ഒരു പണിയും ഇല്ലാണ്ട് വീട്ടിലിരുന്ന എന്നെ പോലത്തെ ആൾക്കാരുടെ മനസ്സിൽ വീണ്ടും ഓഫ് റോഡ് ഭ്രാന്ത് കയറ്റിയ ഒരു സീരീസ് ആയിരുന്നു അത്. ഈ സമയത്താണ് എം ജി അവരുടെ ഫ്ലാഗ്ഷിപ്പ് എസ് യു വി ആയ എം ജി ഗ്ലോസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത്. എന്തിനേറെ ആൾക്കാർക്ക് ഓഫ് റോഡ് ഭ്രാന്ത് തലക്ക് കയറിയതും എം ജി ഗ്ലോസ്റ്റർ ലോഞ്ച് ചെയ്തതും ഒരേ സമയത്തായിരുന്നു. ഓഫ് റോഡ് ഭ്രാന്ത് തലക്ക് കയറിയ എമിലും സുജിത് ഭക്തനും എം ജി ഗ്ലോസ്റ്ററുമായി ഓഫ് റോഡിന് പോയി. ഈ സമയത്താണ് ഗ്ലോസ്റ്ററിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ എറർ മെസ്സേജ് കാണിച്ചത്. ഗിയർ ബോക്സ് ഫോൾട്ടി എന്നായിരുന്നു മെസ്സേജ്. എം ജിയിൽ നിന്നും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ഫ്ലാഗ്ഷിപ്പ് എസ് യു വിൽ ഇതുപോലൊരു എറർ കണ്ടതോടെ ആൾക്കാർ ഈ വാഹനത്തെ വല്ലാതെ തരം താഴ്ത്തി. മലയാളം ചാനലിൽ റിവ്യൂ ചെയ്ത എല്ലാ ഗ്ലോസ്റ്ററിന്റെ വീഡിയോസിന്റെ കമന്റ് ബോക്സിലും നെഗറ്റീവ് കമന്റ്സിന്റെ ഗൂബാരമായി. പക്ഷേ ഈ പ്രോബ്ലം റയറല്ല, കോമൺ ആണ്. ഈവൻ റേഞ്ച് റോവറിൽ വരെ ഗിയർ ബോക്സ് ഫോൾട്ടി കാണിക്കാറുണ്ട്, ഓഡി കാഴ്സിൽ കാണിക്കാറുണ്ട്. എന്തിനേറെ നമ്മുടെ ടർബോ കാഴ്സ് ചാനലിലെ സെക്കൻഡ് റിയൽ ലൈഫ് റിവ്യൂ ആയ ഫോർച്യൂണറിൻ്റെ റിവ്യൂ ചാനലടക്ക് ഫോർ വീൽ ഡ്രൈവ് ഇട്ടപ്പോൾ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം ഫെയിലിയറായി. ആ വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കുക, അപ്പോൾ എല്ലാവരും കാണുക. ഒരു വണ്ടിയാകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. മാത്രമല്ല കൂടുതൽ സെൻസറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ എടുത്ത് കാണിക്കും. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് യൂട്യൂബറും ഡീലറും തമ്മിലുള്ള പോരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾ വരെ വരികയുണ്ടായിരുന്നു. പിന്നീട് അതൊരു വലിയ കോൺട്രവേഴ്സി ആവുകയും ഈ വാഹനം ആൾക്കാർ അറിയാതെ പോവുകയും ചെയ്തു. ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനമാകുമ്പോൾ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഫോർ വീൽ ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ വീൽ ലോ റേഞ്ച് മോഡ്. അത് നമുക്ക് ഗ്ലോസ്റ്ററിൽ കാണാൻ പറ്റില്ല. അതിന് സെപ്പറേറ്റ് ഗിയറിൻ്റെ ലിവറോ അതോ ഗിയർ നോബോ ഇല്ല. കാരണം ഇതിലതിന് പകരം ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ആണ്. അതിൽ റോക്ക് മോഡ് മാത്രം ഇടുമ്പോൾ വണ്ടിയെ ന്യൂട്രലാക്കണം. ഇറ്റ് മീൻസ് റോക്ക് മോഡിലാണ് അതിൻ്റെ ഫോർ ലോ ആക്ടിവേറ്റ് ആവുക, ലോ റേഞ്ച് മോഡ്. മറ്റുള്ള മോഡ്സായ മഡ് സാൻഡ് സ്നോ ഇതിനൊന്നും ന്യൂട്രലിടേണ്ട ആവശ്യമില്ല. റോക്ക് മോഡ് ഇടുമ്പോൾ മാത്രം ന്യൂട്രലിട്ടാൽ മതി. അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേഷ്യസ് ആയ വാഹനമായതുകൊണ്ട് 7 പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വലിയ വാഹനമാണ് എം ജി ഗ്ലോസ്റ്റർ. 19-inch വീൽസും ലോ പ്രൊഫൈൽ ടയറും ഒരിക്കലും ഓഫ് റോഡ് ഫ്രണ്ട്ലി അല്ല. മറിച്ച് ഈ വീൽസ് ഗ്ലോസ്റ്ററിൻ്റെ റൈഡിംഗ് ക്വാളിറ്റിയും റൈഡിംഗ് കംഫർട്ടും ആണ് കൂട്ടുന്നത്. പോരാത്തതിന് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് ഒരല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് എം ജി ഗ്ലോസ്റ്ററിനുള്ളത്. കൂടാതെ ഒരു 550 mm വാട്ടർ വേഡിംഗ് എബിലിറ്റിയും എം ജി ഗ്ലോസ്റ്ററിനുണ്ട്. ഒരു ചെറിയ നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ അണ്ടർ റേറ്റഡ് ആയ ഒരു കാറാണ് എം ജി ഗ്ലോസ്റ്റർ. ഒരു പക്ഷേ പർട്ടിക്കുലർ വാഹനത്തിനുണ്ടായ ഒരു ചെറിയ പ്രശ്നമായിരിക്കും ഇത്. ഒരു പുതിയ ബ്രാൻഡായതുകൊണ്ടും പുതിയ വണ്ടി ആയതുകൊണ്ടും ചെറിയ പ്രോബ്ലം വന്നാൽ പോലും ഷോറൂമുകാർക്ക് തിരിച്ചറിയാൻ വളരെയധികം സമയമെടുക്കും. ഇനി 2 opinion പറയാം. ഒരു പക്ഷേ ഇത് പുതിയൊരു വാഹനമായതുകൊണ്ട് ഇത്തരം ഫോൾട്ട് കാണിക്കുമ്പോൾ ഉടനടി സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. ഒരു പക്ഷേ ഈ ഒരു വിവരം ഷോറൂമേരെ അറിയിച്ച് വേറൊരു വാഹനമായി സെയിം ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇതേപോലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ
അത് പബ്ലിഷ് ചെയ്യാമായിരുന്നു. ഇനി ഷോറൂമുകാരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഉണ്ടായത്. കാരണം ന്യൂസിൽ യൂട്യൂബറെ പറ്റി ഒരു ആർട്ടിക്കിൾ തന്നെ ഉണ്ടായിരുന്നു, അത് ഞാൻ വായിച്ചതാണ്. ആക്ച്വലി ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. BMW ആയിക്കോട്ടെ, ബെൻസ് ആയിക്കോട്ടെ, ടൊയോട്ട ആയിക്കോട്ടെ, ഏതൊരു വാഹനത്തിലും പ്രശ്നം വരാവുന്നതാണ്. ഇതുപോലൊരു പ്രശ്നം വന്ന ഉടനെ, അല്ലെങ്കിൽ വീഡിയോ പബ്ലിഷ് ആയ ഉടനെ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വേറൊരു വാഹനം കൊടുത്ത് ഇതേ സെയിം ഓഫ് റോഡ് വീണ്ടും ചെയ്യിപ്പിക്കുക. ഒരു പർട്ടിക്കുലർ വാഹനത്തിലുണ്ടായ ഒരു ചെറിയ ഇഷ്യൂവിൻ്റെ പേരിൽ നല്ലൊരു വാഹനത്തിൻ്റെ പേരാണ് പോയി കിട്ടിയത്. ആക്ച്വലി ഇന്റർനാഷണൽ മാർക്കറ്റിലെ മാക്സസ് D90 ആണ് നമുക്ക് കിട്ടിയ MG ഗ്ലോസ്റ്റർ. സായിക് മോട്ടോഴ്സിൻ്റെ സബ്സിഡിയറി ബ്രാൻഡാണ് മാക്സസ്. അത്യാവശ്യം ടെറൈൻസൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റിയ ഒരു നല്ല കംഫർട്ടബിൾ ഹൈവേ ക്രൂസർ SUV ആണ് MG ഗ്ലോസ്റ്റർ. തീർച്ചയായും കോമ്പറ്റീറ്റേഴ്സായ ഫോർച്യൂണറിനേക്കാളും കോമ്പറ്റീറ്റർ ആയിരുന്ന ഫോർഡ് എൻഡീവറിനേക്കാളും വളരെയധികം സ്പേഷ്യസ് ആയ ഒരു ബിഗ് ബൾക്കി SUV ആണ് MG ഗ്ലോസ്റ്റർ. സോ മലയാളികൾക്കിടയിൽ അണ്ടർ റേറ്റഡ് ആയ ഈ MG ഗ്ലോസ്റ്ററിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ചെക്കൗട്ട് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്, വിൽ സീ വിത്ത് അനദർ വീഡിയോ.